ഇന്ന് ഞാനിവിടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈയിന് കാണിക്കുന്നത്. അപ്പം ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ചോറിൽ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ടൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ഇതേ രീതിയിലാട്ടോ ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ കുഴച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ, നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല നമുക്കിതുണ്ടെങ്കിൽ. ഇത് നമുക്ക് നല്ല പോലെ 2 സൈഡും നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് വശം നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. രണ്ട് വശം നല്ല പോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇത് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.